പീഡനങ്ങളും അതോടൊപ്പം തന്നെ പീഡനത്തിനുള്ള ശ്രമങ്ങളും ഇന്ന് പുതിയൊരു വാർത്തയൊന്നും അല്ലാതായിരിക്കുന്നു. ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വളരെയധികം സംശയിക്കേണ്ട അവസ്ഥകൾ വരുന്നു. വലിയ തോതിലുള്ള ബലാത്സംഗങ്ങളും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും അവരെ ഇരയെ തന്നെ ക്രൂരമായി കൊന്നെടുക്കുന്നതെല്ലാം നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയെ കൊന്ന അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഭീകരനെ കഴിഞ്ഞ ദിവസമാണ് കോടതി അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷ ശരിവെക്കുകയെല്ലാം ചെയ്തത്. ഇടുക്കിയിലാകട്ടെ പോക്സോ കേസിലെ ഇരയായ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം എതിരെ പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം നടപടികൾക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുന്നതും കേരളത്തിലെ തന്നെ രാഷ്ട്രീയത്തിന്റെയോ അല്ലാതെയോ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളാണ് എന്നുള്ള കാര്യം വളരെ അഭിമാനകരമാണ്. അതിപ്പോ DYFI ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് സംഘടനയുമാകട്ടെ, ഇവരുടെ എല്ലാം പ്രതിഷേധങ്ങളെ നമ്മൾ വളരെ പോസിറ്റീവായാണ് കാണുക. കാരണം കാര്യത്തിന് വേണ്ടി നടത്തുന്ന ഏത് പ്രതിഷേധ ശബ്ദത്തെയും നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതാണ് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം. അത്തരത്തിലാണ് മുന്നോട്ട് പോകുക. എന്നാൽ ഇത്തരത്തിൽ നടക്കുന്ന യുവജന സംഘടനകളുടെ നേതാക്കൾ തന്നെ ഇത്തരം പീഡന ശ്രമങ്ങളുടെയോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുന്നതിലോ പ്രതികളായി മാറുമ്പോൾ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരായി മാറുമ്പോൾ വലിയ തോതിൽ നമുക്ക് വിഷമം തോന്നുക സ്വാഭാവികമാണ്. കൊല്ലം ജില്ലയിലെ ഉറവക്കുന്ന് സ്വദേശിയായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സംഭവം ചെറുതല്ല. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായ ശുചിമുറിയിൽ ജനലിലൂടെ ക്യാമറ വെച്ച് സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് അദ്ദേഹത്തെ പോലീസ് കൊല്ലം സ്വദേശിയായ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അഥവാ തെന്മല എന്ന് പറയുന്ന ടൂറിസം സ്പോട്ടിൽ എത്തിയ, അവിടുത്തെ ശുചിമുറിയിൽ എത്തിയ സ്ത്രീകളുടെ ചിത്രങ്ങൾ ജനലിലൂടെ ക്യാമറ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം പകർത്തുകയായിരുന്നു. ഉറവക്കുന്ന് സ്വദേശിയായ പ്രതിയായ ആശിക് എന്ന് പറയുന്ന ആളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്, അഥവാ മൊബൈലും ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ പകർത്തുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കൃത്യമായിട്ട് ഇത് ഇവിടുത്തെ എത്തിയ ടൂറിസത്തിന് കേന്ദ്രത്തിൽ എത്തിയ സ്ത്രീകൾ ഇത് കണ്ടു, ശുചിമുറിയിൽ നിന്ന് കാണുകയും അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ളവരെ അറിയിക്കുകയും ബന്ധുക്കളെ അറിയിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ബഹളം ഉണ്ടാകുകയും അതേ തുടർന്ന് പോലീസിനെ വിവരം പറയുകയും എല്ലാം കൂടി നാട്ടുകാരെല്ലാം കൂടെ കൂടി പിടികൂടിയാണ് പോലീസിനെ കസ്റ്റഡിയിലേക്ക് അദ്ദേഹത്തെ എടുത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം നാണിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുചിമുറിയിലെ ക്യാമറ വെച്ച് അവനത്ത് എത്രത്തോളം നഗ്നത ആശ്രയിക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ നിന്നെല്ലാം മനുഷ്യന്റെ ചിന്താഗതികൾ എങ്ങോട്ടാണ് പോകുന്നത്. യുവസമൂഹം എപ്പോഴും നാടിനെ കുറിച്ചും നാട്ടിലെ ജനങ്ങളെക്കുറിച്ചും അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണേണ്ടവരാണ്. ഇവരാകട്ടെ ഇപ്പോഴിതാ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇത്തരം പീഡനങ്ങൾക്കും അതുപോലെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിലേക്കും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിലേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് ഈ കാലഘട്ടത്തിൽ ഇത് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഏതൊരു യുവജന സംഘടനയെയും വളരെ പ്രതീക്ഷയോടെ കാണുന്ന കാലഘട്ടമാണ്. നാടിൽ അത്രത്തോളം അസമത്വവും മറ്റു കാര്യങ്ങളും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം ഇത്തരത്തിലുള്ള യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇത്തരക്കാരെയെല്ലാം നാണം കെടുത്തുന്ന സമീപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കോ യൂത്ത് കോൺഗ്രസ്സുകാർക്കോ ഇതൊന്നും പുത്തിരിയായ സംഭവമല്ല എങ്കിൽ പോലും നാടിന്റെ മനസാക്ഷിയെ ദ്രോഹിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയും നിയമ സംവിധാനം ചേർന്ന് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരക്കാരെ മാതൃകാപരമായി ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ പറയുന്ന ആരോപണങ്ങളിൽ പ്രതിയായിരിക്കുന്ന അയാളിൽ വിശദമായ പരിശോധന നടത്തുകയും മുൻപ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തുകയും വേണം. കാരണം പോലീസ് കൃത്യമായി അന്വേഷിച്ചാൽ ഇത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു ഇതിലുണ്ടായ സംഭവിക്കുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ശുചിമുറിക്ക് അങ്ങനെ അത്തരത്തിലൊരു ജനലുണ്ടെന്നും ആ ജനലിലൂടെ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താമെന്നും പെട്ടെന്ന് മനസ്സിലാക്കിയതെന്നാകണം നിർബന്ധമില്ല. കാരണം ആ നാട്ടുകാരൻ തന്നെയാണ്, അവനെ സംബന്ധിച്ച് അവൻ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള എത്രയോ സ്ത്രീകളുടെ അല്ലെങ്കിൽ എത്രയോ ആളുകളുടെ ഇത്തരത്തിൽ പകർത്തിയിട്ടുണ്ടാകാം. ഇവയാൾക്കെതിരെയൊക്കെ എല്ലാം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം സംവിധാനങ്ങളിൽ സർക്കാരും സർക്കാർ ഏജൻസികളും ഇത്തരമായ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണർന്നു പ്രവർത്തിക്കുകയും ഇത്തരത്തിലുള്ള നരാധമന്മാർക്ക് വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവസരം ൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കുന്നതിന് ബന്ധപ്പെട്ട രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എത്രയെന്ന് വെച്ചാൽ ഇവരെ എത്രത്തോളം സമൂഹത്തിന് മുൻപിൽ നിന്നും കൊണ്ടുപോയി ഇവരെ മാതൃകാപരമായി നിയമപരമായി രാജ്യത്തിന്റെ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊരു മാതൃകയായി മാറേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. ഇതെല്ലാം ഈ സമൂഹത്തിന് മാതൃകയായെങ്കിൽ മാത്രമേ ഇത്തരം ഞരമ്പ് രോഗികളിൽ നിന്നും നമ്മുടെ സ്ത്രീ സമൂഹത്തിനും നമ്മൾക്കും നമ്മുടെ നാടിനും രക്ഷയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.